കഴിഞ്ഞ നൂറിലധികം എപ്പിസോഡുകളിലായിട്ട് നമ്മൾ കേരളത്തിലുള്ളതായ അനവധി ആനകളെ പരിചയപ്പെട്ടു. ഈ ആനകൾ പലതും കേരളത്തിൽ നിന്ന് പുറത്തുനിന്ന് വന്നതുമാണ്. കേരളത്തിലാണെങ്കിൽ ഇപ്പോൾ ഈ ആന കുഴിയിൽ ചാടിച്ചോ അല്ലെങ്കിൽ അങ്ങനെ പിടിക്കുന്നത് നിരോധിച്ചിട്ടുണ്ട്. അത് കാരണം അങ്ങനെ കാട്ടിൽ നിന്ന് ആനകളെ പിടിക്കണില്ല. ആനകളൊക്കെ തന്നെ കാട്ടുകളിലാണ്ടായിരിക്കണം. എവിടെ ആയാലും എവിടെ അവിടെയാണ് ജനിച്ചു വളർന്നത്, അവിടെയാണ് അത് വംശവർദ്ധന നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടും വർഷാവർഷം കേരളത്തിൽ ആനകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ ആനകളൊക്കെ എവിടുന്നാണ് വരണതെന്ന് നമുക്കൊക്കെ നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്. ബീഹാറിൽ നിന്ന് വരുന്നുണ്ട്, അവിടുന്ന് വരുന്നുണ്ട്, ആസാമിൽ നിന്ന് വരുന്നുണ്ട്, അവിടെ നിന്നൊക്കെ അങ്ങനെ കേട്ടിട്ടുണ്ട്. ആ ആനകളൊക്കെ തന്നെ ഏറ്റവും കൂടുതൽ വരുന്നത് സോൻപൂർ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ്. ബീഹാറിലുള്ളതായ സോൺ എന്ന് പറയുന്ന നദിയുടെ തീരത്തുള്ളതായ ഒരു ഗ്രാമം. അവിടെയാണ് പുരാണപ്രസിദ്ധമായിട്ടുള്ളതായ ഗജേന്ദ്രമോക്ഷം നടന്നത് എന്ന് വിശ്വസിക്കപ്പെടുന്നു. അതുകൊണ്ട് തന്നെ കൊല്ലാകൊല്ലം രണ്ട് മൂന്ന് ദിവസം അവിടെ ആനകളെ കൊണ്ടുവരാറുണ്ട്. ആനകൾ മാത്രമല്ല എല്ലാ തരത്തിലുള്ള ജീവജന്തുക്കളെയും ആ ചന്തയിൽ കൊണ്ടുവരും. അവിടെയാണ് ഏറ്റവും കൂടുതൽ ആനകൾ വിൽക്കപ്പെടുന്നതും വാങ്ങിക്കുന്നതും. അവിടെ നിന്നാണ് കേരളത്തിലേക്കുള്ളതായ പുറമേയുള്ള സഹ്യൻ്റേതല്ലാത്തതായ അസാമീസ് ആണെങ്കിലും മറ്റു ആനകൾ വേറെ ദിക്കുന്ന കുറേശ്ശൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ ആൻഡമാനിൽ നിന്ന് വരുന്നുണ്ട്. പക്ഷേ ലോകത്തിലെ ഏറ്റവും പ്രസിദ്ധമായ, ഏറ്റവും പ്രശസ്തമായ, ഏറ്റവും കൂടുതൽ ആനകൾ വന്നുകൊണ്ടിരിക്കുന്നത് ഈ സോൺപൂർ എന്ന സ്ഥലത്താണ്. സോൺ നദിയുടെയും ഗംഗാ നദിയുടെയും അടുത്തുള്ളതായ ഒരു ചരിത്ര പ്രസിദ്ധവും ഇതിഹാസ പ്രസിദ്ധവുമായിട്ടുള്ളതായ ഒരു സ്ഥലം, ഈ ഗജേന്ദ്രമോക്ഷത്തിന് നടന്നതായ സംഭവ സ്ഥലം. ആ ചന്തയെ പറ്റിയിട്ടാണ് ഈ എപ്പിസോഡിൽ ഇപ്പോൾ വിവരിക്കുന്നതും നിങ്ങൾ കാണാൻ പോകുന്നതും. ഇക്കാലമത്രയും നമുക്ക് ഏതാനും നിശ്ചല ചിത്രങ്ങളിലൂടെയുള്ള കണ്ടറിവും പിന്നെ അനേകമനേകം നാവുകളിലൂടെയുള്ള കേട്ടറിവും മാത്രമുണ്ടായിരുന്ന സോൺപൂർ മേള ബീഹാറിൻ്റെ തലസ്ഥാനമായ പാറ്റ്നയിൽ നിന്നും ഏതാനും കിലോമീറ്ററുകൾക്കടുത്തുള്ള ഗംഗാ നദീതടത്തിൽ വർഷത്തിലൊരിക്കൽ മാത്രം സംഭവിക്കുന്ന ഒരത്ഭുത കാഴ്ച. ആനയും കുതിരയും കാളയും കോത്തും പാമ്പും പക്ഷിയും ഒത്തുചേരുന്ന കാഴ്ചശീലി. ഒരു കാലത്ത് ആയിരക്കണക്കിന് ആനകൾ വരെ വിൽപ്പനയ്ക്കും പ്രദർശനത്തിനുമായി എത്താറുണ്ടായിരുന്ന സോൺപൂർ മേളയിലേക്ക് ഒരു പുറപ്പാട്. അനേകായിരം കാതങ്ങൾക്കപ്പുറത്തിരുന്ന് ആനക്കമ്പക്കാരെയും ആനവിശേഷക്കാരെയും മാടി വിളിക്കുന്ന പുണ്യ ഗംഗാതടത്തിലെ വാഗ്ദത്ത ഭൂമിയിലേക്കും കാണാ കാഴ്ചകളിലേക്കും ഒരു തീർത്ഥാടനം. ഈ യാത്രയിൽ സോൺപൂർ ആനച്ചന്തയിൽ നിന്നും ഒത്താൽ ഒരാനയെ വാങ്ങുകയെന്ന ലക്ഷ്യത്തോടെ കൂടിയിരിക്കുന്നവരും മേളയിൽ വർഷങ്ങളായി പങ്കെടുത്ത് തഴക്കവും പഴക്കവും സിദ്ധിച്ചവരും ഉൾപ്പെടെ കൊല്ലം സ്വദേശികളായ ഏതാനും ചെറുപ്പക്കാർ ഞങ്ങൾക്ക് വഴികാട്ടികളായുണ്ട്. പച്ചപ്പിന് പഞ്ഞമില്ല. ആ തമിഴ് ഗ്രാമങ്ങളും ആന്ധ്രയിലെ ഊഷരഭൂമികളും താണ്ടിയുള്ള യാത്ര, മൂന്ന് ദിവസത്തിലേറെ നീളുന്ന യാത്ര. തമിഴകത്തെത്തിയതോടെയാണ് യാത്രക്കാരുടെ കാര്യമായ തിരക്ക് അനുഭവപ്പെട്ടത്. ഇത് യാത്രയിലെ മൂന്നാം നാൾ. നമ്മൾ ലക്ഷ്യസ്ഥാനത്തേക്ക് അടുക്കുകയാണെന്ന് കൂട്ടത്തിൽ പെരിയോനായ ഷാജി പറഞ്ഞപ്പോൾ തന്നെ കെട്ടും ഭാണ്ഡവുമെല്ലാം അടുക്കി പെറുക്കി ഇറങ്ങാൻ തയ്യാറായി. ഒടുവിലിതാ സോൺപൂർ സ്റ്റേഷനിൽ മഹാമേളയുടെ അരങ്ങുണരുന്ന പൂരപ്പറമ്പിലേക്ക് ഓട്ടോ ശരണം ഗച്ഛാമി. സാറ് ഏത് വർഷം മുതലാണ് സോൺപൂർ മേളയ്ക്ക് പോയി തുടങ്ങിയത്? ഞാൻ 1980 ആദ്യം. 80 ആ വർഷം നിങ്ങൾ ഏതൊക്കെ ആനയാണ് അവിടെ നിന്ന് കേരളത്തിൽ നിന്ന് കൊണ്ട്? അന്ന് സാറിനൊപ്പം വേറെ ആരൊക്കെ ഉണ്ടായിരുന്നു? എൻ്റെ കൂടെ തൃക്കങ്കോട്ട് നാരണേരുടെ മരുമക്കളുണ്ടായിരുന്നു മണി, പിന്നെ ഈ പട്ടാമ്പി അഡ്വക്കേറ്റ് ഉദയവർമ്മന്റെ ബ്രദർ വാരിജാക്ഷൻ ഉണ്ടായിരുന്നു. അവർ കൊണ്ടുവന്ന ആനയാണ് പട്ടാമ്പി നാരായണൻ എന്ന് പറഞ്ഞിട്ട്, കണ്ണമ്പുള്ളി നാരായണൻ എന്ന് പറയുന്ന എഴുത്തച്ഛൻ ശിവശങ്കർ. ശിവശങ്കർ ഏറ്റവും പൊക്കം കൂടി ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ അന്ന് അതിനെ കൊണ്ടുവരുമ്പോൾ വളരെ ശോഷിച്ചിട്ട് അതിന് ഇവിടെ എത്തുമെന്നുള്ള സംശയമായിരുന്നു. ഉയരത്തിൽ കയറി വന്നിരുന്ന ആനയായിരുന്നു. ഈ ഹൈറ്റില്ല, ഇല്ല ഏ അതില്ലല്ലോ കയറി പിന്നെ ഇവിടെ വന്ന് ആണെന്നറിയാതെ അന്ന് കൂടെ വന്നതാണ് പാറമേക്കാവ് ശ്രീ പരമേശ്വരൻ എന്നുള്ള ആ വർഷം തന്നെ കൊണ്ടുവന്നു. ആ വർഷം കൊണ്ടുവന്നു അതിന്റെ കൂടെ കൊണ്ടുവന്നിട്ടുള്ളതാണ്. അപ്പൊ ഒരുപക്ഷെ നമ്മള് സോൺപൂർ മേളയിൽ നിന്ന് കേരളത്തിലേക്ക് എത്തിയ ആനകളില് ഏറ്റവും കൂടുതൽ പേരെടുത്തിട്ടുള്ള ആനകളുടെ ലിസ്റ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ പരമേശ്വരൻ, ശ്രീ പരമേശ്വരൻ, കണ്ടമ്പുള്ളി ബാലനാരായണൻ, പിന്നെ
കണ്ടമ്പള്ളി വിജയൻ അത് ഓരോ ഒറ്റക്കൊമ്പൻ നല്ല ഭംഗിയുള്ള ആനയായിരുന്നു. അത് ഗ്രാങ്ങാട്ടാൻ പൂരം ഉണ്ടോങ്ങാട് വിജയൻ അതെ ആദ്യമായിട്ട് സോൺപൂർ മേളക്ക് ആന മേള ഇന്നതൊക്കെ നടക്കുന്നുണ്ട് എന്ന് അറിഞ്ഞതും ഇതിൽ ആനകളെ കൊണ്ടുവരാൻ തുടങ്ങിയതും തൃക്കുംകോട്ട് നാരണയെന്ന് പറഞ്ഞ ആളാണ്. അദ്ദേഹമാണ് അദ്ദേഹമാണ് ഈ മലയാളികളുടെ ഒരു ഒഴുക്ക് അങ്ങോട്ട് അവിടെ അന്ന് സോൺപൂർ ഈ ആനകളുടെ അവിടെ ആ പ്രദേശത്തെ ആനകളെ കൊണ്ട് ഇതുമാതിരി ഉപയോഗമില്ലല്ലോ. അവർ ഈ ഭൂപ്രഭുക്കന്മാർ വെറുതെ നിർത്തുകയാണ്. ആനകളുടെ ഉപയോഗം ഇവിടെ വന്നതിന് നമുക്ക് ഈ ആനകളില്ലാത്ത കാരണം ആളുകൾ പോയിട്ട് കൊണ്ടുവരാൻ തുടങ്ങി. അവർക്ക് തന്നെ അത്ഭുതമായി ഇത് എന്താ ചെയ്യാൻ ഇത്തരം കൊണ്ടാ ചില ആളുടെ കൊമ്പന്മാരെ നമ്മൾ കൊണ്ടുവരുന്നത് അവിടെ കൊമ്പനും പിടിക്കൊക്കെ ഒരേ വിലയാണ്. ചില അത്രയുള്ളൂ പിടികളൊക്കെ നമ്മൾ അവർ സർക്കസിനും ഓരോ കാര്യത്തിനും ഈ വില വ്യത്യാസമില്ല. മലയാളി പോയിട്ട് ഈ കൊമ്പന്മാരെ കൊണ്ടുവരാൻ പോയപ്പോൾ അവർ ചിലർ തെറ്റിദ്ധരിച്ചു തന്നെ ഇവിടെ കൊണ്ടുവന്നിട്ട് കൊമ്പെടുക്കാനാണെന്നുള്ളത് ഞങ്ങളുടെ ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ ആന കൊണ്ടുവന്ന് കൊമ്പെടുക്കാനാണോ അത്ര വില കൊടുത്തിട്ട് കൊണ്ടുപോകുന്നതെന്നുള്ളത്. ഈ പരമേശ്വരൻ ആനയ്ക്ക് അന്ന് 20,000 rupees കൊടുത്തത് 20,000 rupees. കുന്നംകുളത്തെയോ തൃശ്ശൂരെയോ ഏതെങ്കിലും ഒരു കെങ്കേമൻ പൂരം കൂടാൻ ഇറങ്ങിയാൽ തന്നെ വഴിനീളെ കാൽനടയായും ലോറിയിൽ രാജകീയമായി ചെത്തി വിലസിയും നീങ്ങുന്ന ആനകൾ കുറഞ്ഞതൊരു 5-6 എണ്ണത്തിനെയെങ്കിലും കാണാനാവും. പക്ഷെ ഇവിടെ അങ്ങനെ മേമ്പൊടിക്കെങ്കിലും ഒന്നിനെ കണ്ടിട്ട് വേണമല്ലോ. ആനക്കച്ചവടത്തോടും ആനകളുടെ അന്തർ സംസ്ഥാന കൈമാറ്റത്തോടുമുള്ള സർക്കാർ നിലപാടുകൾ പ്രോത്സാഹജനകമല്ലാത്തതിനാൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി മേളയ്ക്കെത്തുന്ന ആനകളുടെ സംഖ്യ നന്നേ ചുരുങ്ങുകയാണ്. കൈനിറയെ കാശുമായി ആനകളെ മത്സരിച്ച് മത്സരിച്ച് വിലകയറ്റി വാങ്ങാൻ മലയാളി മാമന്മാർ വരുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇവയൊക്കെ കെട്ടി എഴുന്നള്ളിക്കുന്നതെന്ന ചിന്തയിൽ ആന ഉടമകളും പിൻവലി. ഇക്കുറിയും അത് തന്നെ ആവുമോ സംഭവിക്കുക എന്ന ആശങ്കയോടെയാണ് ഞങ്ങൾ പുറപ്പെട്ടത് തന്നെ. പക്ഷേ പേടിക്കാനില്ല. 10-40 ആനകൾ ആഴ്ചകൾക്ക് മുമ്പ് തന്നെ ആസാമിൽ നിന്നും കാൽനടയായി പുറപ്പെട്ടിട്ടുണ്ടെന്ന വാർത്ത പ്രതീക്ഷ നൽകുന്നതായിരുന്നു. സോൺപൂർ മേളയുടെ ഉയരും ഉറവുമായ ഗജേന്ദ്രമോക്ഷ സ്തൂപമാണിത്, പുരാണപ്രസിദ്ധമായ ഐതിഹ്യഭൂമി. ഇവിടെ അടുത്ത് തന്നെ ഗജേന്ദ്രമോക്ഷ മന്ദിരമുണ്ട്. നാൽക്കാലികളുടെ കാര്യത്തിൽ പ്രത്യേക താൽപ്പര്യം പ്രകടിപ്പിക്കാറുള്ള മുൻ മുഖ്യമന്ത്രി സാക്ഷാൽ ലാലു തന്നെയാണ് സ്തൂപത്തിൻ്റെ ശിലാസ്ഥാപനം നിർവഹിച്ചിട്ടുള്ളത്. ഞാൻ 78-79 മുതൽ ആനക്കച്ചവടം നോർത്ത് ഇന്ത്യയിൽ നിന്ന് തുടങ്ങി. ഇപ്പം എത്ര വർഷമായി ഇത് തുടങ്ങിയിട്ട്? അത് ഐതിഹ്യത്തിൽ പറയുന്ന ഗജേന്ദ്രമോക്ഷം നമ്മുടെ പുരാണത്തിലുണ്ടൊരു സംഭവം ഉണ്ടല്ലോ, അത് നടന്ന സ്ഥലമുണ്ട് ഇവിടെ. അതിന് അതുകൊണ്ടാണ് ഇത് പശുമേള എന്നാണ് പറയുക. നമ്മുടെ നാട്ടിലെ ആനമേള ആനച്ചന്ത എന്നൊക്കെ പറയുകയാണെങ്കിൽ പശുമേളയാണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ മേളയാണിത്. എല്ലാ മൃഗങ്ങളും വരും എന്നാണ് പറയുന്നത്. എല്ലാ മൃഗങ്ങളും വരും ഇവിടെ. പശുക്കൾ, ഒട്ടകം, കുതിര, ആട്, കോഴി, പിന്നെ അത് മൃഗങ്ങൾ മാത്രമല്ല നമുക്കൊരു മനുഷ്യന് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും. അതാണ് അതിൻ്റെ ഐതിഹ്യം. അങ്ങനെ അതാണ് ഈ ഗജേന്ദ്രമോക്ഷം നടന്ന സ്ഥലം എന്ന് പറയുന്നത്. ഭഗവാൻ മഹാവിഷ്ണു മറ്റേ ആന വെള്ളം കുടിക്കാൻ നദിയിലിറങ്ങിയപ്പോൾ മുതല വന്ന് കാല് പിടിച്ചു. അവസാനം ആന താഴ്ന്നു പോകാറായ സമയത്ത് മറ്റേ പൂവ് എടുത്തിട്ട് ഭഗവാനെ എന്നെ രക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് ആരാധന ചെയ്തു. അപ്പോൾ ഭഗവാൻ വന്നിട്ട് ചക്രം കൊണ്ട് മുതലേ കൊന്ന് മോക്ഷം കൊടുത്തു. സാറ് 78 അപ്പോൾ അന്ന് ഇപ്പം അന്നത്തേക്കാളും കൂടുതൽ ആനയാണോ ഇപ്പം? അല്ലല്ല, അന്നൊക്കെ 400-500 ആന വരെ വരുന്നു. പിന്നെ ഇപ്പോൾ 100 പിന്നെ ഭയങ്കര വ്യത്യാസം, വിലയിൽ വ്യത്യാസം എല്ലാ കാര്യത്തിനും കൂടുതലോ. ഇതുണ്ട്, പണ്ട് 5,000-6,000 rupees ആന കിട്ടിയിരുന്നത്. ആ സാധനത്ത് 8-10 lakhs മിനിമം വരുന്ന. അങ്ങനെ സോൺപൂർ മേളയെന്ന ഏഷ്യാ ഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ മാമാങ്കത്തിൻ്റെ കാര്യവും കാരണവുമെല്ലാം ഈ ഒരു വിശ്വാസവും ഐതിഹ്യവും തന്നെയാണ്. തലമുറകളിൽ നിന്നും തലമുറകളിലേക്ക് പകർന്നു പടർന്ന വിശ്വാസം. ആയിരക്കണക്കായ ആനകളുടെ തന്നെ തലയിലെഴുത്തും ജാതകക്കുറിപ്പും മാറ്റിമറിച്ച വിശ്വാസം. മഹാമേളയ്ക്ക് ഇനി കേവലം 2-3 നാളുകൾ മാത്രം ബാക്കിയുള്ളപ്പോഴും ഇവിടെ ഓരോരുത്തർ സാമട്ടിൽ വഴിവാണിഭത്തിനുള്ള കടകൾക്ക് കാൽ നാട്ടുന്നതേയുള്ളൂ. വേറെ ചിലർ
പഞ്ചസാരപ്പാവ് കൊണ്ടുള്ള ഒരു മധുര പലഹാര നിർമ്മാണത്തിൻ്റെ തിരക്കിൽ. ഇവന്മാരെന്താ ഇപ്പോഴേ ഇങ്ങ് കുറ്റിയും പറിച്ച് പോന്നിരിക്കുന്നത്? മലയാളികൾക്ക് നാളും പക്കവും തെറ്റിപ്പോയോ എന്നതാവാം സംശയത്തോടെയുള്ള അവരുടെ നോട്ടത്തിൻ്റെ അന്തരാർത്ഥം. പക്ഷെ നമുക്ക് കാണേണ്ട അവതാര പുരുഷന്മാർ അവരാരുമല്ലല്ലോ. അതുകൊണ്ട് സാക്ഷാൽ വിഘ്നേശ്വരന്മാരെ തേടി, ആനയെയും ആനപ്പറമ്പിനെയും തേടി വലിഞ്ഞു നടന്നു. ഒടുവിലിതാ നമ്മുടെ കാത്തിരിപ്പിൻ്റെ സാഫല്യം പോലെ അവർ ആനകൾ മേളയ്ക്കായി ആദ്യമേ തന്നെ എത്തി വിരിവെച്ച് തയ്യാറായിരിക്കുന്ന ഏതാനും ചിലർ. മേളയുടെ ഔപചാരികമായ ഉദ്ഘാടനത്തിന് ഇനിയും രണ്ട് മൂന്ന് ദിവസം കൂടി ബാക്കിയുണ്ടെങ്കിലും ഇവരും ഇവരുടെ ഉടമകളും കാലേ കൂട്ടി തന്നെ എത്തിയിരിക്കുന്നു. എല്ലാം കൂടി 10 ആനകളുണ്ട്. തെക്ക് തെക്ക് തെങ്ങിളനീരിൻ്റെ നാട്ടിൽ നിന്നും രജപുത്ര ഭൂമിയിലെ ആനക്കാഴ്ചകൾ തേടിയിറങ്ങിയ ഞങ്ങളെ സ്വീകരിക്കാനുള്ള സ്വാഗത സംഘം കമ്മിറ്റിക്കാർ ഇവരല്ലാതെ മറ്റാരാണ്? പക്ഷേ ലോകത്തിൻ്റെ നാനാ കോണുകളിൽ നിന്നുമുള്ള മാധ്യമ പ്രവർത്തകരെയൊക്കെ കണ്ടും കേട്ടും തഴക്കവും പഴക്കവും വന്നതിനാലാവാം ഈ ആനത്തമ്പുരാക്കന്മാരും തമ്പുരാട്ടികളും ഞങ്ങളെ മൈൻഡ് ചെയ്തതേയില്ല. കുഞ്ഞു തലകൾക്കകത്ത് പോലും എടുത്താൽ പൊങ്ങാത്ത തലക്കനം. കൂട്ടത്തിൽ ഇവനാൾ മോശക്കാരനല്ല, അത്യാവശ്യം ഉയരവുമുണ്ട്. ആനയുടെ ഉയരത്തിന് മറ്റെന്തിനേക്കാളുമേറെ പരിഗണന കൽപ്പിക്കുന്ന മലയാളികൾക്ക് ആദ്യം കണ്ണിൽ പിടിക്കുന്നതും ഇവനെ തന്നെയാവും. പക്ഷേ ഒരു കുഴപ്പമുണ്ട്, ഒരു കൊമ്പിന് ചെറിയ ഒരു പൊട്ടൽ, വേണമെങ്കിൽ മുക്കൊമ്പനെന്ന് പറയാം. നഖങ്ങളുടെ എണ്ണമാവട്ടെ 17, കുറഞ്ഞത് 18 നഖങ്ങളെങ്കിലും വേണമെന്നതാണ് ശുഭലക്ഷണം. അതുകൊണ്ട് തന്നെ ഡിമാൻഡ് കുറയുമെന്ന് ഉറപ്പ്. അതിനാലാവാം ചില കോന്ത്രപ്പല്ലി പെണ്ണുങ്ങളെയും കൂനൻ ആണുങ്ങളെയും പോലെ ഇവൻ ഇതേവരെ എടുക്കാച്ചിരക്കായി ഇങ്ങനെ നിന്നുപോയത്. ഗ്രഹിണി പിടിച്ച ചില പിള്ളേരെ പോലെ ഊത്ത വയറുമായി നിൽക്കുന്ന ഈ കൊമ്പൻ കുട്ടിയുടെ വിചാരം, അവനെപ്പോലെ കേമനായിട്ടൊരുത്തൻ ഈ ഭാരതഖണ്ഡത്തിൽ തന്നെ വേറെ ആരുമുണ്ടാവില്ല എന്നാണ്. അല്ല, അവനെപ്പറ്റി കുറഞ്ഞപക്ഷം അവനെങ്കിലും മതിപ്പില്ലെങ്കിൽ പിന്നെ എന്താ അവൻ്റെ ഈ ജീവിതത്തിനൊരർത്ഥം? ആന ഉടമകളും കന്നുകാലി ഉടമകളുമെല്ലാം കാലേ കൂട്ടിയെത്തും. കന്നിനെ പറമ്പിലും പശുവിനെ തൊഴുത്തിലും കെട്ടുമെന്ന നമ്മുടെ നാടൻ ശൈലി പോലെ കാളയും പോത്തും പിന്നെ അവറ്റകളുടെ ഉടമകളുമൊക്കെ വീണ്ടും വിഷ്ണുലോകമാക്കി വിശാല മൈതാനം കൊണ്ട് തൃപ്തിപ്പെടുമെങ്കിൽ ആന ഉടമകൾ അങ്ങനെയല്ല. മേള തീരും വരെ ഏതെങ്കിലും ഒരു സ്ഥലം ഉടമയിൽ നിന്നും കുറച്ച് സ്ഥലം വാടകയ്ക്കെടുക്കും. ആനയെ ഒരു കുറ്റിയിൽ തളച്ച് അവർ തൊട്ടടുത്ത് തന്നെ ടെൻ്റടിച്ച് കയറ്റുകെട്ടിലും കഞ്ഞുകറി വിശേഷങ്ങളുമൊക്കെയായി അങ്ങ് പൊറിഞ്ഞു തുടങ്ങും. മേളയ്ക്കെത്തുന്നവർക്ക് ഇങ്ങനെ സ്ഥലവും അത്യാവശ്യ സൗകര്യങ്ങളുമൊക്കെ ഒരുക്കി കൊടുക്കുന്ന അനേകം സ്ഥലം ഉടമകൾ സോൺപൂരിലുണ്ട്. അവരിൽ ഒരാളാണ് രാജാ പ്രതാപ് സിംഗ്. മേള മുഝേ യാദ് നഹീ ഹൈ ലേക്കിൻ കൈ സോ ബർസ് സേ ചൽ രഹാ ഹൈ യേ മേള. ജബ് സേ ഹരിഹർ ക്ഷേത്ര ബനാ തഭി സേ ബഹുത് പുരാനാ മേള ഹൈ. मैं यहाँ पर अभी 50 वर्ष से ऊपर से यहाँ इस मेले में हूँ. इधर ही हाथी का मेला था ना, पूरा जानवरों की मेला नहीं, पूरा जानवरों का मेला, हाथी जानवर पक्षी हर चीज का. इतना बड़ा विशाल मेला कोई होता ही नहीं था. कितने दिन है ये मेला? ये मेला हाथी मेला तो 8-9 दिन का होता है. 8-9 दिन 10 दिन अभी शुरू हो गया. हाँ, अभी शुरू हो गया. ये पूरा जमीन आपका है ना? पूरा जमीन मेरा नहीं है, इसमें बहुत लोगों का है, इसमें मेरा भी हिस्सा है, माने कुछ जमीन मेरा भी है. ये टेंट सब आपका ना? टेंट तो टेंट मर्चेंट लोग लेके आते हैं. ठीक है. सब आदमी को आपका है ना ये टेंट से इसका सब सामान? हाँ, टेंट से वो लोग किराए पर अपना सामान लेते हैं, रहते हैं, फिर जाने के समय पैसा दे के चले जाते हैं.
സൗന്ദര്യ മത്സരത്തിനുള്ള അവസാനവട്ട തയ്യാറെടുപ്പുകളെന്നോണം സുന്ദരിമാരുടെ അഴകളവുകൾ ആവർത്തിച്ചളന്നും ഉള്ളത് പെരുപ്പിച്ചു കാട്ടിയും അംഗത്തിന് ചുരികമിനിക്കുന്ന പരിശീലകരെ പോലെ ഇവിടെ ഒരാന ഉടമയും പാപ്പാന്മാരും ചേർന്ന് ആനയുടെ ഉയരം അളന്നു കാണിക്കുകയാണ്. പക്ഷേ ഇവരുടെ ഈ മുളങ്കമ്പ് എന്ന മുഴക്കോലിൽ പറയുന്നത് വെള്ളം ചേർക്കാതെ വിഴുങ്ങിയാൽ ഒട്ടുമിക്ക ഗജകേസരികളും 9.75 10 ഇടയിൽ ഉയരമുള്ളവരായിരിക്കും. ഇടയ്ക്കിടെ ചില ഉയരക്കേമന്മാർ മേളയ്ക്കെത്താറുമുണ്ട്. കുറേ ഇട്ടിക്കണ്ടപ്പന്മാരുടെ ഇടയിൽ അവനങ്ങനെ തലയുയർത്തിപ്പിടിച്ച് നിലയുറപ്പിക്കും. 9 ഉയരം വരുന്ന ഒരുവൻ മേളയ്ക്കെങ്ങാനും എത്തിയാൽ തീർച്ചയായും ഇവിടെ അവന് ചാർത്തിക്കൊടുക്കപ്പെടുന്ന ഉയരം 10.5 ആയിരിക്കുമെന്ന് ചുരുക്കം. ഇനി ഇവരുടെ അളവിലും തോതിലും അവിശ്വാസം തോന്നി ഇതെന്തളവാണെൻ്റെ ചങ്ങാതി എന്ന് സംശയം ചോദിക്കാനും തർക്കിക്കാനും ചെന്നാൽ മറുപടി കിട്ടുന്നത് എല്ലായ്പ്പോഴും നാവ് കൊണ്ടായിക്കൊള്ളണമെന്നില്ല. എപ്പോഴും തീ തുപ്പാൻ പാകത്തിലുള്ള സ്റ്റെൺ ഗണ്ണുകളുടെയും എന്തിനും പോകുന്ന അംഗരക്ഷകരുടെ ധാർഷ്ട്യവുമായി മതയാനകളെപ്പോലെ ചവിട്ടി തുള്ളി വരുന്ന നാട്ടുപ്രമാണിമാർക്ക് മുന്നിൽ ആരെന്ത് ചോദിക്കാൻ? മേളയ്ക്ക് പോകുന്നതെല്ലാം കൊള്ളാം, പക്ഷേ പോകും മുമ്പേ ക്യാമറയ്ക്ക് കാര്യമായിട്ടൊരു ഇൻഷുറൻസ് എടുത്തേക്ക് എന്ന് ചില അഭ്യുദയകാംക്ഷികൾ നൽകിയ മുന്നറിയിപ്പ് അനുനിമിഷം ഞങ്ങളെ വേട്ടയാടുന്നുണ്ടായിരുന്നു. പരിവാരങ്ങളുമായി ആനയെ കണ്ട് ബോധിക്കാനും വിലപേശാനും എത്തിയതാണ് ഈ ദാദാഭായി. പക്ഷേ അതിനിടെ കക്ഷിയെ ക്യാമറയിൽ പകർത്താൻ ഒരുങ്ങിയ ഞങ്ങളെ പുള്ളിക്ക് തീരെ പിടിക്കുന്നില്ല. കണ്ണ് ചുവന്നു, ചുണ്ട് വിറച്ചു. ഏതവന്മാരാണ് ഈ തിരുട്ട് പയലുകൾ? ആ ക്യാമറ പിടിച്ച് മേടിച്ച് 4 പൊട്ടിക്കലും കൊടുത്ത് വിട്ടേക്ക് എന്നാണോ നിർദ്ദേശം? അയ്യോ, നമ്മുടെ പിള്ളേരല്ലയോ, കുഴപ്പക്കാരല്ല. ബെടാ ദോസ്തിൻ്റെ മുഖശ്രീ കണ്ട് പിള്ളേരെ എടുത്തു പോയതാണ്. പോട്ട് പോട്ട് എന്ന് ആന ഉടമയും ഞങ്ങളുടെ പെരിയോനും ചേർന്ന് താണു കേണ് ദയാഹർജി സമർപ്പിച്ചതിനാൽ തൽക്കാലം തടി കഴിച്ചിലായി. ചിലർ ആനകളുമായി മേളയ്ക്ക് എത്തുന്നത് തന്നെ അവർക്കും ആനകൾക്കുമുള്ള ഭക്ഷണ സാമഗ്രികളുമൊക്കെ ആയിട്ടാണ്. മുതലാളിമാർ കൺവട്ടത്തുള്ളത് കൊണ്ടാണോ എന്തോ, തീറ്റ എത്തിക്കുന്നതിൽ മാത്രമല്ല കൊണ്ടുവരുന്ന തീറ്റ പുന്നാരത്തിൽ പൊതിഞ്ഞ് ആനകളെ കൊണ്ട് തീറ്റിക്കുന്ന കാര്യത്തിലും പാപ്പാന്മാർ മനസ്സു വയ്ക്കുന്നുണ്ട്. തീറ്റ വെട്ടിക്കൊടുത്ത ശേഷം വേണമെങ്കിൽ തിന്നടാ എന്ന മട്ടിൽ തിരിഞ്ഞു നടക്കാറുള്ള നമ്മുടെ പാപ്പാന്മാരെയും കരിമ്പ് പോലും വെട്ടി ഒതുക്കി ഉരുളകളാക്കി കൊടുക്കുന്ന ഇവിടുത്തെ പാപ്പാന്മാരെയും കാണുമ്പോൾ എന്ത് വ്യത്യാസം! വായു വലിച്ചു കിടക്കുന്ന അപ്പാപ്പന് വെള്ളം കൊടുക്കാൻ 1000 കൈകൾ എന്ന പോലെ വിൽക്കാൻ പോകുന്ന ആനയല്ലേ എന്ന ചിന്തയിലും പരിഗണനയിലുമാവാം ഒരുപക്ഷേ ഇവിടെ ഇങ്ങനെ ആനകൾക്ക് കിട്ടുന്ന VIP ട്രീറ്റ്മെൻറ്റ്. കാര്യമായി നടന്നു നടന്നായിരിക്കും മേളയ്ക്കെത്തിയിട്ടുള്ളത്. ആനയും ആനക്കാരനുമൊക്കെ അതുകൊണ്ട് തന്നെ പൊടിയിൽ കുളിച്ചിരിക്കുന്നു. 4 കാണേണ്ട, കണ്ട് ബോധിച്ച് നല്ല കാശും തന്ന് വാങ്ങിക്കൊണ്ട് പോവേണ്ട മുതലല്ലേ. അതിനാൽ ആനയെങ്കിലും ഒന്ന് കുളിപ്പിച്ച് നിർത്തുവാൻ മനസ്സു വയ്ക്കുകയാണ് ഇവർ. പക്ഷേ ഈ ആനക്കുളി 1-2 കപ്പ് വെള്ളത്തിൻ്റെ ആർഭാടത്തിൽ ഒതുങ്ങുന്നു എന്ന് മാത്രം. ആനപ്പുറത്ത് സപ്രപഞ്ചക്കട്ടിലും പടുതയും ഒക്കെ വെച്ച് കെട്ടി ദിവസങ്ങളോളം ഒരേ നടപ്പ് നടന്നു വരുന്നത് കൊണ്ടാണ് ഇവരിങ്ങനെ പൊടിപടലത്തിൽ പുരണ്ടുപോകുന്നത്. മേളയുടെ അരങ്ങുണരുന്നതേയുള്ളൂ. ആളും ആരവവും കൂടുതൽ ആനകളും വരുന്നതേയുള്ളൂ. അതുകൊണ്ട് തന്നെ മേളക്കാഴ്ചകൾക്ക് ഇവിടെ അർത്ഥവിരാമം മാത്രം.